ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്ന്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യരുള്ള നാട്. അലക്സാണ്ടർ ദ ഗ്രേറ്റും പേർഷ്യൻസും പിന്നീട് ജെങ്കിസ് ഖാനും ഭരിച്ച ഒരു രാജ്യം ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കുറച്ച് ബ്രീഫായിട്ട് ഹിസ്റ്ററിയും പറയുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവർക്കും വെൽക്കം ടു എ ന്യൂ വീഡിയോ. Welcome to Uzbekistan. Assalamu alaikum. Glad to see you, dear friends. Assalamu alaikum. ആദ്യം തന്നെ കുറച്ച് ക്വിക് ഫാക്ട്സ് പറയാം. രാജ്യത്തിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. ക്യാപിറ്റൽ സിറ്റി തഷ്കന്ത് ആണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പോപ്പുലേഷൻ 33 മില്യൺ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉസ്ബെക്ക് ആണ്. പക്ഷേ ഒരുപാട് പേര് റഷ്യനും തജിക്കും സംസാരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തായിരുന്നു. ഒഫീഷ്യൽ കറൻസി ഉസ്ബെക്ക് സോം ആണ്. ഒരു മിനിറ്റ്. ഇതാണ് ഉസ്ബെക്കിന്റെ ഒഫീഷ്യൽ കറൻസി സോം. ഒരു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ 9500 സോംസ് കിട്ടുമായിരുന്നു ഞാൻ പോയ ടൈമിൽ. ഫാക്ട് നമ്പർ 1, ഉസ്ബെക്കിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട സിറ്റീസായ ബുഖാരയും സമർകണ്ടും 2700 മെളി വർഷങ്ങൾ പഴക്കമുള്ള സിറ്റീസാണ്. ആ കാലത്തും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പും യൂറോപ്പിന്റെയും ഏഷ്യയുടെയും പല സൈഡിൽ നിന്നുള്ള ആൾക്കാരെ അവിടെ വന്ന് കച്ചവടം നടത്തിയിരുന്നു. ഈ ഒരു ട്രേഡിന്റെ ഇത്രയും വലിയ നെറ്റ്വർക്കിനെ വിളിക്കുന്ന സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു നെറ്റ്വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സിൽ ഒന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. ഫാക്ട് നമ്പർ 2, 1924 മുതൽ 1991 വരെ 67 വർഷങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അന്ന് അറിയപ്പെട്ടിരുന്നത് ഉസ്ബെക്ക് SSR എന്നാണ്. USSR-ന്റെ ഫുൾ ഫോം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം August 31, 1991 ഉസ്ബെക്കിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഫാക്ട് നമ്പർ 3, ഉസ്ബെക്കിസ്ഥാനാണ് സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യം. സെൻട്രൽ ഏഷ്യയിലെ മറ്റു കൺട്രീസ് ഏതൊക്കെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പാകിസ്ഥാൻ ഒഴികെ സ്ഥാനിൽ അവസാനിക്കുന്ന എല്ലാ കൺട്രീസും കൂടെ ചേർന്നതാണ് സെൻട്രൽ ഏഷ്യ. ഫാക്ട് നമ്പർ 4, ലോകത്തിലെ ഏറ്റവും നല്ല മെലൻസ്, വാട്ടർ മെലൻസ് കിട്ടുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. എനിക്ക് ഈ സംഗതി അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഡെഫിനറ്റ്ലി അവിടുത്തെ വാട്ടർ മെലൻ ട്രൈ ചെയ്ത് തന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ വാട്ടർ മെലൻ നമ്മൾ ട്രൈ ചെയ്തിരിക്കും. ഫാക്ട് നമ്പർ 5, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ പിറ്റ് ഗോൾഡ് മൈൻ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഗോൾഡ് റിസർവ്സിന് 4th റാങ്ക് ആണ്, ആഫ്റ്റർ സൗത്ത് ആഫ്രിക്ക, അമേരിക്ക പിന്നെ റഷ്യ. ഫാക്ട് നമ്പർ 6, ഗോൾഡ് റിസർവ്സ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉസ്ബെക്കിസ്ഥാന്റെ യുറേനിയം റിസർവ്സ്. ലോകത്തിലെ തന്നെ 7th റാങ്കിലാണ് നിൽക്കുന്നത്. എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ വേൾഡിലെ 3rd റാങ്കിലാണ് ഉസ്ബെക്കിസ്ഥാന്റെ യുറേനിയം റിസർവ്സ്. 1st-ഉം 2nd-ഉം കസാഖിസ്ഥാനും ഓസ്ട്രേലിയയ്ക്കുമാണ്. ഫാക്ട് നമ്പർ 7, ഉസ്ബെക്കിസ്ഥാൻ ഒരു ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രിയാണ്. ഒരു ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നെയ്ബറിംഗ് കൺട്രീസ് എല്ലാം ലാൻഡ് ലോക്ഡ് കൺട്രീസ് ആണെങ്കിൽ അതിനെ ഒരു ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രി എന്ന് വിളിക്കും. ലോകത്തിൽ 2 രാജ്യങ്ങളുള്ളൂ ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രി ആയിട്ട്. അതിലൊന്ന് ഉസ്ബെക്കിസ്ഥാനും 2nd Liechtenstein. ശരി, ബുദ്ധിമുട്ടാണ് പ്രൊണൗൺസിയേഷൻ. ഫാക്ട് നമ്പർ 8, ഉസ്ബെക്കിസ്ഥാന്റെ ബ്രെഡിനെ ഇവർ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഇവർ നോൺ എന്ന് പറയുന്ന ഇവിടുത്തെ ബ്രെഡിനെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവർ ഇതിനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കുന്നതോ അല്ലെങ്കിൽ തറയിൽ വെക്കുന്നതോ ഒക്കെ ഇവർക്ക് വളരെ മോശമായിട്ടുള്ള സമയം കൊണ്ടുവരുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഫാക്ട് നമ്പർ 9, ഷെവർലെ കാറുകളെ പറ്റിയാണ്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ബ്ലോഗ്സ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ബുഖാരയിലും സമർക്കണ്ടിലും നമ്മൾ ഉസ്ബെക്കിൽ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഷെവർലെ കാറുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെവർലയുടെ ഒരു മോണോപ്പൊളി മാർക്കറ്റ് ആണ്. അവരുടെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് തഷ്കന്തിൽ. അവിടെ നിന്ന് ആ രാജ്യത്തെ 95% വരുന്ന കാറുകളും ഷെവർലെ മാത്രമാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫാക്ട് നമ്പർ 10, ഇത് നമ്മുടെ ഇറാനിലെ ഫാക്ട്സ് നമ്മൾ ചെയ്ത വീഡിയോയുമായിട്ട് ചെറുതായിട്ട് റിലേറ്റഡ് ആണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടാണ്. കയറി കാണുക. ഇറാനെ പറ്റിയുള്ള കുറച്ച് അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് അതിനകത്ത്. ഇത് നമ്മൾ ഇറാനിൽ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ഷേക്സിന്റെ കാര്യമാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് പബ്ലിക് സ്പേസിൽ വെച്ച് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഹാൻഡ് ഷേക്സ് ആണുങ്ങൾ തമ്മിൽ മാത്രമേ ഉസ്ബെക്കിസ്ഥാനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണെങ്കിൽ ഇറാനിൽ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബോ ചെയ്തിട്ടാണ് അവർ വിഷ് ചെയ്യുന്നത്, സലാം പറയുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഷേക്ക് ചെയ്യത്തില്ല ഉസ്ബെക്കിസ്ഥാൻ. ഫാക്ട് നമ്പർ 11, ഉസ്ബെക്കിസ്ഥാനിൽ ഒരു കടലില്ല. നമ്മൾ ബുഖാറിൽ വെച്ച് മീറ്റ് ചെയ്ത തലന്തിനെ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ആ വ്ലോഗ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, തലന്ത് നമ്മുടെ അടുത്ത് വീഡിയോയിൽ വെച്ച് പറഞ്ഞായിരുന്നു ലൈഫിൽ ഒരിക്കലും സീ കണ്ടിട്ടില്ല, ആ രാജ്യത്ത് ഒരു കടലില്ല. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഇൻലാൻഡ് സീ ഉണ്ട്, അരാൽ സീ എന്നാണ് അതിന്റെ പേര്. അങ്ങോട്ട് പോകാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. അരാൽ സീയുടെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതിനകത്ത് 1977 1989 അതിനുശേഷം 2006 അരാൽ സീയുടെ ഒരു ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. ക്ലൈമാറ്റിക് ചേഞ്ചസ് കാരണം അതിനകത്ത് വരുന്ന മാറ്റങ്ങളാണ്. അത് ചെറുതായി ചെറുതായി അരാൽ സീ ഇപ്പോൾ വളരെ ചെറുതാണ്. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട്, അതായത് നമ്മുടെ തജിക്കിസ്ഥാൻ്റെ ബോർഡർ ക്രോസിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.